ഹൈദരാബാദിലെ ചരിത്ര പ്രസിദ്ധമായ മക്ക മസ്ജിദാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവിൽ വിപരീതമായി ദീപാലംകൃതമായ രൂപത്തിലാണ് മക്ക മസ്ജിദ്. കാരണം മറ്റൊന്നുമല്ല, മഹത്തായ മിഹ്റാജ് ദിനത്തിന്റെ ഭാഗമായിട്ടാണ് മക്ക മസ്ജിദ് ദീപാലംകൃതമായിട്ടുള്ളത്. മിഹ്റാജ്, ബറാഅത്ത്, റംസാൻ പോലുള്ള മഹത്തായ ദിവസങ്ങളും മാസങ്ങളും വരുമ്പോൾ മക്ക മസ്ജിദ് പോലെ ദീപാലംകൃതമാകാറുണ്ട്. മക്ക മസ്ജിദ് മാത്രമല്ല, ഹൈദരാബാദിലെ മിക്ക മസ്ജിദുകളും ഈ മഹത്തായ പ്രത്യേകമായ ദിനങ്ങളിലെല്ലാം ഈ രൂപത്തിൽ, വളരെ വർണ്ണാഭമായ രൂപത്തിൽ ദീപാലംകൃതമായി നിൽക്കാറുണ്ട്. ബറാഅത്ത്, മിഹ്റാജ് പോലുള്ള ദിനങ്ങൾക്ക് ഇവിടുത്തുകാർ വളരെ വലിയ മഹത്വം കൽപ്പിക്കുന്ന ആളുകളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അത്രേ ഈ രൂപത്തിലുള്ള ദീപാലംകൃത രൂപങ്ങളെല്ലാം മസ്ജിദുകളിലും മറ്റു വീടുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പ്രസിദ്ധമായ മക്ക മസ്ജിദിന്റെ ഉൾഭാഗത്തേക്കൊന്ന് പ്രവേശം നോക്കാം. ദീപാലംകൃതമായ മക്ക മസ്ജിദാണ് കാണാൻ സാധിക്കുന്നത്. മിഹ്റാജ്, ബറാഅത്ത് പോലുള്ള അതിവിശിഷ്ടമായ മഹത്വമായ ദിനങ്ങൾ വരുമ്പോഴാണ് ഈ വലിയ വിളക്കുകൾ ഇവിടെ തെളിയിക്കാറുള്ളത്. ചാർമിനാറിനോടും ചോമഹല്ല കൊട്ടാരത്തിനോടും ചേർന്നിരിക്കുന്ന ഈ ചരിത്ര ഗേഹം മുസ്ലിങ്ങൾ ആരാധന നിർവഹിക്കുന്ന സ്ഥലമാണെന്നതിലുപരി പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷിത പട്ടികയിലുള്ള മക്ക മസ്ജിദിന്റെ നിർമ്മാണം 16-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് കുലി കുതുബ്ഷായാണ് തുടങ്ങിയതെങ്കിലും ഔറംഗസീബാണ് പൂർത്തീകരിച്ചത്. മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് ചുട്ടു നിർമ്മിച്ച ഇഷ്ടികകൾ കൊണ്ടാണ് പള്ളിയുടെ പ്രധാന കവാടം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണത്രേ ഈ മഹത്തായ മസ്ജിദിന് മക്ക മസ്ജിദ് എന്ന പേര് വന്നത്. മസ്ജിദ് കേന്ദ്രീകരിച്ചാണ് കുലി കുത്തുബ് ഷാ തന്റെ ഭരണം നിർവഹിച്ചതെന്ന് ചരിത്രം പറയുന്നു. അതുമാത്രമല്ല, ഈ മക്ക മസ്ജിദിന്റെ മറ്റൊരു പ്രത്യേകത, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഒരുപാട് ആളുകൾ അത് കാണുവാൻ വേണ്ടി, വർക്കത്തെടുക്കാൻ വേണ്ടി ഇവിടെ എത്താറുണ്ട്. മക്ക മസ്ജിദിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു ചരിത്ര സ്മാരകമാണ് ചാർമിനാർ. മക്ക മസ്ജിദ് നിർമ്മിച്ച കുലി കുത്തുബ് ഷായാണ് ഇതിന്റെ നിർമ്മാതാവ്. ഇസ്ലാമിലെ ചരിത്ര പ്രസിദ്ധമായ മഹാന്മാരായ 4 ഖലീഫമാരെ പ്രതിനിധീകരിച്ചാണ് ഈ ചാർമിനാർ നിലകൊള്ളുന്നത്. ഓരോ മിനാരങ്ങളും ഈ 4 ഖലീഫമാരെയാണ് സ്മരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാർമിനാറിന്റെ തിരുവോരങ്ങളാണ്. ദിനേനെ
പതിനായിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടുത്തെ